നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന പലതരത്തിലുള്ള ചോദ്യം ഉയരുമ്പോഴും ഇപ്പോഴിതാ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ നവീൻ ബാബുവിന്റെ സഹോദരനും സുഹൃത്തുമൊക്കെയായ ഒരു അഭിഭാഷകനുണ്ട്. അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നവീൻ ബാബു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 14,000 രൂപയാണ്. ആ 14,000 രൂപയും ഫോണും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 14,000 രൂപ ബന്ധുക്കളെ ഏൽപ്പിക്കുകയും ഫോണ് പോലീസ് എടുക്കുകയുമാണ് ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച പല നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകാൻ ഒരു കേസിനെ സംബന്ധിച്ച് സാധിക്കും. നവീൻ ബാബുമായി ബന്ധപ്പെട്ട ടവർ ലൊക്കേഷൻ രണ്ട് പ്രധാനപ്പെട്ട ടവർ ലൊക്കേഷനാണ് നമ്മൾ എല്ലാവരും തന്നെ കരുതിയിരുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് ഈ അദ്ദേഹത്തിന്റെ കോട്ടേജ് മുറിയുമായി ബന്ധപ്പെട്ട ടവർ ലൊക്കേഷൻ. രണ്ട് ടവർ ലൊക്കേഷൻ അല്ലാതെ നവീൻ ബാബുവിന്റെ ഫോണിൽ നിന്നും മറ്റൊരു ടവർ ലൊക്കേഷൻ കൂടി ലഭിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുകയാണ്. അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടെ തന്നെയാണ്, ഇത് കൂടിയായ അഭിഭാഷകൻ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ടവർ ലൊക്കേഷൻ അല്ലാതെ, അതായത് റെയിൽവേ സ്റ്റേഷനും അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സും അല്ലാതെ മറ്റൊരു ടവർ ലൊക്കേഷൻ അദ്ദേഹം എങ്ങനെ എത്തി എന്ന ചോദ്യമാണ് ഉയർന്നത്. ഈ ചോദ്യം തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ ഈ അഭിഭാഷകൻ ചോദിക്കുന്നത്. അദ്ദേഹം എങ്ങനെ എത്തി എന്ന ചോദ്യം വരുന്നു. പക്ഷെ അപ്പോഴും ഈ ഒരു അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. കാരണം കളക്ടർ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഈ ഒരു അന്വേഷണം അട്ടിമറിക്കുവാനോ അല്ലെങ്കിൽ അന്വേഷണം തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാനോ സമ്മതിക്കുകയില്ല, അന്വേഷണം കൃത്യമായി തന്നെ നടക്കുമെന്ന ഒരു ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. തീർച്ചയായും ആ ഒരു ഉറപ്പിന്റെയൊക്കെ ഫലമാണല്ലോ ഇന്ന് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കേരളത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അങ്ങനെ കൃത്യമായ രീതിയിലാണ് അന്വേഷണം കൊണ്ടുപോകുന്നതെങ്കിൽ എന്തുകൊണ്ട് മൂക്കിൻ തുമ്പത്തുള്ള ദിവ്യയെ അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദിവ്യയെ ചോദ്യം ചെയ്തില്ല, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉണ്ട്. എന്തായാലും കുടുംബത്തിന് ഏതായാലും അതൃപ്തിയുണ്ട്. ദിവ്യ ഇതുവരെ ചോദ്യം ചെയ്യാത്തതും മൂക്കിന് തുമ്പത്തുണ്ടായിട്ടും ദിവ്യയ്ക്ക് ഒരു പൊടി പോലും ഒരു പോർല പോലും സംഭവിക്കാത്തതിലും കുടുംബത്തിന് ഏതായാലും അതൃപ്തിയുണ്ട്. പക്ഷെ അപ്പോഴും ഈ കുടുംബത്തിന്റെ അതൃപ്തി അത് അധികം പുറത്തു വരാതിരിക്കാനാണ് പാർട്ടിയുടെ സംരക്ഷണം കുടുംബത്തിനോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നതും ആ ഒരു തരത്തിലെ കാര്യങ്ങൾ നീങ്ങിയതും.